ഇതാ കർത്താവിൻ്റെ ദാസൻ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റപ്പെടണം. അങ്ങ് തെളിയിച്ചു തന്ന മൺചിരാത് കെടാതെ പ്രകാശം പരത്തുവാൻ അച്ഛനെ കാത്തുപരിപാലിച്ച ദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടേ എൻ്റെ പാദമുദ്രകൾ. ഇത്തിത്താനം കുന്നേൽപ്പള്ളി ഇടവകയിലാണ് കൂടത്തിലച്ഛൻ്റെ കുടുംബ വീട്. കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്ന ഉലഹനാൻ്റെയും കത്രിക്കുട്ടിയുടെയും അഞ്ചു മക്കളിൽ നാലാമനായി 1942 ജൂലൈ മാസം 14 കൂടത്തിലച്ഛൻ ഭൂജാതനായി. 7 ദിവസം മാമോദിസ സ്വീകരിച്ച് വർഗീസ് നാമധാരിയായി. കൂട്ടിന് വറീച്ചൻ എന്ന ഓമനപ്പേരും. തികച്ചും ക്രൈസ്തവ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനകളിലും പള്ളിക്കർമ്മങ്ങളിലും ഇഴുകിച്ചേർന്ന് സ്നേഹത്തോടെ വളർന്നു. 6 വയസ്സിൽ ചീരംചിറ സർക്കാർ സ്കൂളിലും തുടർന്ന് ജെറുസലേം മൗണ്ട് ഹൈസ്കൂളിലും പഠനം. മനസ്സിൽ പൊന്തിവന്ന ആഗ്രഹം വീട്ടിലറിയിച്ചു. അങ്ങനെ പാറയിൽ സെമിനാരിൽ ചേർന്നു. SB കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി. ലത്തീൻ പരീക്ഷയ്ക്ക് ശേഷം 1962 സ്ഥാപിതമായ വടവാതൂർ സെൻറ് തോമസ് അപ്പസ്തോലിക് മേജർ സെമിനാരിയിൽ ചേർന്നു. കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക് റോമിൽ നിന്ന് കനിഞ്ഞു നൽകിയ വരദാനം. 4 വൈദികരും 44 വൈദിക വിദ്യാർത്ഥികളും ആ ഗുരുകുലത്തിൽ കഴിഞ്ഞു. 3 വർഷം തത്വശാസ്ത്ര പഠനം. ലത്തീൻ ഭാഷയിൽ പിന്നിട്ടു. 4 വർഷം ദൈവശാസ്ത്രം. അപ്പോൾ പഠനമാധ്യമം ഇംഗ്ലീഷിലേക്ക് മാറി. ബുദ്ധി സാമർഥ്യത്തെക്കാൾ ദൈവകൃപയാണ് കാമ്യമെന്ന് മനസ്സിൽ കുറിച്ചിട്ടു. വിളവെടുപ്പിൻ കാലമായി. 1968 ഡിസംബർ 18 സഭാവിശ്വാസികൾ പ്രാർത്ഥനയോടെ ഒത്തുചേർന്നു. ആദ്യ ബാച്ചിലെ 33 ഡീക്കന്മാർ സെമിനാരി ചാപ്പലിൽ അഭിഷിക്തരാകുന്ന ധന്യനിമിഷങ്ങൾക്ക് സാക്ഷിയാകാം. വിവിധ രൂപതകളിൽ നിന്നുള്ള പിതാക്കന്മാർ അവരവരുടെ ഡീക്കന്മാരുടെ ശിരസിൽ കൈവച്ച് പരിശുദ്ധാത്മദാനമായ പൗരോഹിത്യം നൽകി. സ്വർഗം തുറക്കപ്പെട്ട പ്രതീതി. അച്ഛൻ മാർമാത്യു കാവുകാട്ട് പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് 33 വൈദികരുടെ ബലിയർപ്പണം. സെമിനാരിയിൽ നിന്നും വീട്ടിൽ വന്ന അച്ഛൻ കാവുകാട്ട് പിതാവിനെ കാണുവാൻ അരമനയിൽ ചെന്നു. കാഞ്ചിയാർ പള്ളി വികാരി ബഹുമാനപ്പെട്ട തോമസ് കാട്ടാമ്പള്ളി അച്ഛൻ ജീപ്പ് അപകടത്തിൽ പരിക്കേറ്റ് ജില്ലാ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതിനാൽ പകരക്കാരനായി കാഞ്ചിയാർ ഇടവകയിലേക്ക് അച്ഛനെ അയച്ചു. അച്ഛൻ്റെ ആദ്യ ഇടവകയാണ് കാഞ്ചിയാർ ലൂർദു മാതാപ്പള്ളി. 1969 അതിരമ്പുഴ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി 2 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം ഇളങ്ങുളം പള്ളിയിൽ 3 മാസവും അത്തിക്കയത്തിന് തെക്കുവശം പെരിനാടിനെ ചേർന്ന് കിടക്കുന്ന ബദനിമല കത്തോലിക്ക പള്ളിയിൽ വികാരിയായി 14 മാസവും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. പിന്നീട് കോട്ടയം തിരുവാർപ്പ് റൂട്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലിസിന്റെ നാമധേയത്തിലുള്ള കിളിരൂർ പള്ളിയിലേക്ക് പള്ളി നിർമ്മാണ ദൗത്യവുമായി പടിയറ പിതാവ് അയച്ചു. ഏറെ വൈഷമ്യങ്ങൾക്കിടയിൽ ദേവാലയം പൂർത്തീകരിച്ചു. പ്രാർത്ഥനയിൽ മാതാവിന്റെ മാധ്യസ്ഥം അച്ഛന് കൈമുതലായി. ആകെ കലങ്ങി മറിഞ്ഞു കിടന്ന ചെറുവാണ്ടൂർ ഇടവകയിലേക്കായിരുന്നു അടുത്ത മാറ്റം. ഇടവകയിൽ ശാന്തിയും സമാധാനവും പരക്കണം. എല്ലാം അച്ഛന് ദൈവം സാധ്യമാക്കി കൊടുത്തുകൊണ്ട് 3 വർഷം കടന്നുപോയി. ആലപ്പുഴയിലെ പൂന്തോപ്പ് പള്ളിയിലേക്കായിരുന്നു തുടർന്ന് അച്ഛൻ പോയത്. പാതി പണിതീർന്ന പള്ളി തുടർന്ന് പണിയാനും ഇടവക ജനങ്ങളെ ഒന്നിപ്പിക്കാനും കഴിഞ്ഞു. ഹിന്ദു ക്രിസ്ത്യൻ വൈരം നിലനിന്നിരുന്ന മാടപ്പള്ളി ചെറുപുഷ്പം ഇടവകയിലും ശാന്തിദൂതുമായി 4 മാസം സേവനമനുഷ്ഠിച്ചു. താൻ ഏറെ സ്നേഹിച്ച കാട്ടാമ്പള്ളിയച്ഛന്റെ ദേഹവിയോഗം അച്ഛനെ ഏറെ വേദനിപ്പിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹമഹാത്മ്യം തോമസ് അച്ഛനിൽ കാണാൻ കഴിഞ്ഞു. 1979 ജൂലൈ 15 ചെത്തിപ്പുഴ ആശുപത്രി ഡയറക്ടറായി നിയമിതനായി. ആശുപത്രിയുടെ പ്രവർത്തനം ഏറെ മെച്ചപ്പെട്ട നിലയിൽ എത്തിക്കുവാൻ അച്ഛന് കഴിഞ്ഞു. സഹപ്രവർത്തകരോടും ഡോക്ടേഴ്സിനോടും മറ്റ് ജീവനക്കാരോടും രോഗികളോടും സൗഹൃദം പുലർത്താൻ ശ്രമിച്ചു.
ചെത്തിപ്പുഴ ആശുപത്രി ചെങ്ങളം സിസ്റ്റേഴ്സിന് കൈമാറുന്നതിൽ നിന്ന് ഒഴിവാക്കുവാൻ അച്ഛൻ അക്ഷീണം പ്രവർത്തിച്ചു. അതിന്റെ തെളിവാണ് ഇന്നും ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിൽ ചെത്തിപ്പുഴ ആശുപത്രി നിലകൊള്ളുന്നത്. ഒരു വ്യാഴവട്ട കാലത്തിനു ശേഷം മാമൂട് ലൂർദ് മാതാപ്പള്ളിയിൽ ആക്ടിംഗ് വികാരിയായി ഇടവകയിലേക്ക്, പിന്നീട് വികാരിയായി സേവനമനുഷ്ഠിച്ചു. കാറും കോളും മാറി അച്ഛന്റെ പൗരോഹിത്യ ജീവിതം വീണ്ടും തളർത്തു. 1987 ജൂൺ 26 ആലപ്പുഴ തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് ഇടവകയിലേക്ക് അച്ഛൻ നിയമിതനായി. തത്തമ്പള്ളിയുടെ കുരിശുപള്ളിയായിരുന്ന പുന്നമട പള്ളി പുതുക്കി നിർമ്മിച്ചു. അവിടെ നിന്നും നരവേലിക്കുന്ന് എന്നറിയപ്പെട്ടിരുന്ന അയർക്കുന്നത്തേക്കായി യാത്ര. സുവിശേഷ സംഗീത സായാഹ്നത്തിലും മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിലും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. 6 വർഷം കടന്നുപോയതറിഞ്ഞില്ല. തുടർന്ന് ആർപ്പുകര വില്ലൂന്നി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെത്തി. അവിടെ ആരംഭിച്ച ജീവകാരുണ്യ ഫണ്ടും വിവാഹ സഹായ പദ്ധതിയും ഏറെ പേർക്ക് പ്രയോജനപ്പെട്ടു. ഇടവക ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ഓഡിറ്റോറിയം സാധ്യമാക്കി. മണിമലയിലെ പൂജ്യരാജാക്കന്മാരുടെ നാമധേയത്തിലുള്ള ഫൊറോന ദേവാലയത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ മദ്യവിരുദ്ധ പ്രസ്ഥാനവും കർഷകരുടെ നന്മയ്ക്കായി ഇൻഫാം യൂണിറ്റും തുടങ്ങുവാൻ അച്ഛന് കഴിഞ്ഞു. മണിമലയിലെ മലകയറ്റം ആരോഗ്യത്തിന് പറ്റാത്തതായി. മണിമലയിൽ നിന്നും തോട്ടയ്ക്കാട്ടിടവകയിലെ അജപാലന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു. തോട്ടയ്ക്കാട് പള്ളിയുടെ 200 വർഷ ജൂബിലിക്ക് നേതൃത്വം കൊടുക്കുവാൻ അച്ഛന് ഭാഗ്യം ലഭിച്ചു. 21 വർഷം അച്ഛൻ്റെ സന്തത സഹചാരിയും നിഴലുമായി ജീവിച്ച ബേബിയുടെ വേർപാട് തോട്ടയ്ക്കാട് ഇടവക ജീവിതത്തിലെ മറക്കാനാകാത്ത സംഭവമാണ്. അൽഫോൺസ് സ്വാമിയുടെ തീർത്ഥാടന കേന്ദ്രമായ കുടമാളൂരിലേക്ക് മാറ്റം കിട്ടി. അച്ഛൻ്റെ ഇടവക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അൽഫോൺസ് സ്വാമിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ കുടമാളൂരിൽ കഴിഞ്ഞു. ഫൊറോന പ്രഖ്യാപനം, അൽഫോൺസ് സ്വാമിയുടെ നാമകരണത്തോടനുബന്ധിച്ച് പരിപാടികൾ, അങ്ങാടിപ്പള്ളി, സ്കൂൾ, കുരിശിൻ്റെ വഴിയുടെയും ആരാധന വത്സര കാലങ്ങളുടെയും ദൃശ്യാവിഷ്കരണം, സെൻ്റ് അൽഫോൺസ ഹൗസിംഗ് സ്കീം, ഉന്നത പഠന സഹായം, സൗജന്യ ചികിത്സയും മരുന്ന് വിതരണവും, സെമിത്തേരി നവീകരണം, സെൻ്റ് അൽഫോൺസ മ്യൂസിയം സ്ഥാപനം, ദൈവനിയോഗവും ഇടവക ജനങ്ങളുടെ സഹകരണവും അച്ഛൻ്റെ സാന്നിധ്യവും ഒത്തുചേർന്നപ്പോൾ എല്ലാം സാധ്യമായി. കുടമാളൂർ ഇടവകയിലെ ശ്രേഷ്ഠമായ അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം 2014 ജൂൺ 3 4 കോടി ഇടവകയിലേക്ക് തൻ്റെ ശുശ്രൂഷാ ദൗത്യവുമായി ബഹുമാനപ്പെട്ട ജോർജ് കൂടത്തിലച്ചൻ കടന്നുവന്നു. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിരന്തരം പ്രബോധനവും പരിശീലനവും നൽകുന്നതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ശ്രദ്ധ വച്ചു. അൾത്താരയിലെ സക്രാരിയുടെ പുനഃക്രമീകരണം, ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും ഷീറ്റിട്ട് ദേവാലയത്തിലെ സ്ഥലസൗകര്യം വികസിപ്പിക്കൽ, സെമിത്തേരി നവീകരണവും സെമിത്തേരിയിൽ പുതുതായി 100 സെല്ലുകളുടെ നിർമ്മാണവും, സെമിത്തേരിക്ക് പുതിയ പ്രധാന കവാടം, പാരിഷ് ഹാൾ നവീകരണം, കാരുണ്യ വർഷത്തോടനുബന്ധിച്ച് 8 പുതിയ വീടുകൾ, പുതിയതായി 4 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇടവകയിലെ യുവജനങ്ങളെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചാസിൻ്റെ നേതൃത്വത്തിൽ PSC പരീക്ഷാ പരിശീലന കേന്ദ്രം സ്ഥാപിക്കൽ, കൂട്ടായ്മകൾ ശക്തിപ്പെട്ടു. ഇടവകയുടെ ആധ്യാത്മിക വളർച്ച ഉറപ്പുവരുത്തുന്ന വാർഷിക ധ്യാനങ്ങൾ, 2 വർഷവും സൺഡേ സ്കൂളിന് ഗോൾഡൻ സ്റ്റാർ പദവി. വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് മാതാപിതാക്കളുടെ സഹകരണത്തോടെ സൺഡേ സ്കൂൾ കുട്ടികൾക്കായി 10 ദിവസവും ഉച്ചഭക്ഷണ ക്രമീകരണം, ഭക്തസംഘടനകളുടെ ശാക്തീകരണം, ഇവയെല്ലാം ബഹുമാനപ്പെട്ട ജോർജ് കൂടത്തിലച്ചൻ്റെ 4 കോടി ഇടവക ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലുകളാണ്. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയോടൊപ്പം തന്നെ തൻ്റെ പക്കലെത്തുന്ന നാനാജാതി മതസ്ഥരുടെയും പ്രശ്നങ്ങളിൽ
അവരെ ആശ്വസിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ബഹുമാനപ്പെട്ട അച്ഛൻ സമയം കണ്ടെത്തി. പൗരോഹിത്യ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങൾ അനാവരണം ചെയ്യുന്ന 3 ഗ്രന്ഥങ്ങളും അച്ഛൻ രചിച്ചു. അഗതികളുടെ അമ്മ കൽക്കട്ടയിലെ വിശുദ്ധ തെരേസയെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിനും അച്ഛന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആഫ്രിക്ക, UAE, അമേരിക്ക എന്നീ വിദേശ രാജ്യങ്ങളിലും വിശുദ്ധ നാടും സന്ദർശിക്കുന്നതിനുള്ള അവസരവും ദൈവകൃപയാൽ അച്ഛന് ലഭിക്കുകയുണ്ടായി. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വെളിവാക്കിക്കൊണ്ട് അനേകരെ ആശ്വാസത്തിൻ്റെ തീരത്തണയാൻ അച്ഛൻ ഇനിയും വിശ്രമമില്ലാതെ തൻ്റെ പ്രവർത്തനം തുടരുന്നു. പകൽ മേഘത്തൂണും രാത്രി അഗ്നിസ്തംഭവുമായി ഇസ്രായേൽ ജനത്തിനൊപ്പം കൂടാരമടിച്ച കാരുണ്യവാനായ ദൈവം ബഹുമാനപ്പെട്ട ജോർജ് കൂടത്തിലച്ഛൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.